السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ പണ്ഡിത മഹത്തുക്കള്, സഹോദരന്മാര്, സുദീർഘമായി സംസാരിക്കുന്നില്ല. ആയത്തുൽ കുർസിയുടെ ഒരു മഹത്വം പറഞ്ഞ് നിർത്താം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആയത്തുൽ കുർസി ജീവിതത്തിൽ ധാരാളം ഗുണങ്ങൾ ചെയ്യുന്നതാണ് എന്നും ധാരാളം മഹത്വങ്ങൾ അതിനുണ്ട് എന്നും അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമെന്നുമൊക്കെ നാം എന്നും സംസാരിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. നമ്മളൊക്കെ അത് ചെയ്യുന്നവരാണ്, ചെല്ലുന്നവരാണ്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. എന്നാൽ പരിശുദ്ധമായ ആയത്തുൽ കുർസിയെ ദുനിയാവിൽ നമ്മൾ ഓതുമ്പോൾ നമുക്കൊക്കെ വരാനുള്ള ഖബർ ജീവിതം, ആ ഖബർ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ഈ ആയത്തുൽ കുർസിയെ കൊണ്ട് നമുക്ക് ലഭിക്കും. നമുക്കറിയാം, നമ്മളൊക്കെ കുറച്ച് കാലമേ ഇവിടെ ജീവിക്കുകയുള്ളൂ. മരണം എന്ന പ്രതിഭാസം അത് എല്ലാവരെയും പിടികൂടും. ഉല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്നാ പറഞ്ഞത്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ചു നോക്കുന്നതാണ്. ഫമൽ സുഹസിഹ അനിന്നാരി, നരകത്തിൽ നിന്ന് കഴിച്ചിലായി കഴിഞ്ഞാൽ ഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിലേക്ക് അള്ള പ്രവേശിപ്പിക്കും. അപ്പൊ സ്വർഗത്തിലേക്ക് കടത്തണമെങ്കിൽ ആയത്തുൽ കുർസിയാകുന്ന മഹത്തായ ഈ ആയത്ത് നാം ഓതുമ്പോൾ ദുനിയാവിലും നാളെ പാരിത്രികമായ ലോകത്തും നമുക്ക് വലിയ അനുഗ്രഹങ്ങളും ഗുണങ്ങളും അത് മുഖാന്തരം സ്വർഗത്തിലേക്ക് കടക്കാനും കഴിയും എന്ന് ധാരാളം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ബഹുമാനപ്പെട്ട ഹൻസൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ബഹുമാനപ്പെട്ടവർ തൻ്റെ സഹോദരനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സഹോദരനെ സ്വപ്നത്തിൽ കാണുകയാണ്. എന്നിട്ട് സഹോദരനോട് ചോദിക്കുകയാണ്, എന്താണ് മോനെ നിൻ്റെ ഖബറിലുള്ള അവസ്ഥ? സഹോദരൻ പറയുന്നു, വളരെ സന്തോഷമാണ്, നല്ല റാഹത്താണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു സഹോദരനോട് ചോദിക്കുകയാണ്, പരലോകത്തെ ഏറ്റവും ശ്രേഷ്ഠകരമായ സുഹൃതം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ആ സഹോദരൻ പറയുന്നു, പരലോകത്തെ ഏറ്റവും സന്തോഷകരമായ ഒരു സംഗതി അത് പരിശുദ്ധമായ ഖുർആനാണ്. ഇത് പറഞ്ഞപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, എന്നാൽ ആ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? മാഷാ അല്ലാ, സഹോദരൻ പറയുന്നു, അത് സയ്യിദുൽ ആയി, അഥവാ ആയത്തുകളുടെ നേതാവായ ആയത്തുൽ കുർസിയാണ് പരലോകത്ത് ഖുർആനിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സന്തോഷകരമായ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സന്തോഷിക്കുന്ന ഒരു നിമിഷം ദുനിയാവിൽ അവൻ ആയത്തുൽ കുർസിയെ പാരായണം ചെയ്താൽ നാളെ മഹ്ശറ ലോകത്ത് ചെന്നു കഴിഞ്ഞാൽ നാളെ ആഖിറത്തിൽ ആയത്തുൽ കുർസി ഓതിയവന് ഒരു ബേജാറില്ല, ഒരു പ്രശ്നവുമില്ല, അവൻ സന്തോഷമാണ് എന്ന് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ സഹോദരനെ സ്വപ്നത്തിൽ കാണുകയും സഹോദരനോട് ചോദിച്ചപ്പോൾ ഖബറിൽ കിടക്കുന്ന സഹോദരൻ മറുപടി പറഞ്ഞത് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മരണപ്പെട്ടവരെ കണ്ടാൽ മാത്രമല്ല, മരണപ്പെട്ടവർ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിലേക്ക് എന്താണോ മറുപടി പറഞ്ഞത് അത് ഹക്കാണ് എന്ന് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും വളരെ മഹത്തായ ഈ ആയത്തുൽ കുർസി, സഹോദരന്മാരെ, നമുക്ക് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. ഒരു ആയത്തുൽ കുർസി ഓതാൻ ഒരു 10 സെക്കൻഡ് മതി നമുക്ക്. ഇത്ര വളരെ മഹത്തായ ആയത്തുൽ കുർസി നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ സഹോദരന്മാരെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 പ്രാവശ്യമെങ്കിലും ആയത്തുൽ കുർസി ഓതണം. അതിൻ്റെ മഹത്വങ്ങൾ വളരെ വലുതാണ്. നാളെ ആഖിറത്തിൽ വളരെ സന്തോഷകരമായി നമുക്ക് നിൽക്കാൻ, അള്ളാഹുവിൻ്റെ പ്രീതി നമുക്ക് കരസ്ഥമാക്കാനൊക്കെ ഒതുങ്ങുന്ന വളരെ
ഫലമുള്ള ഒരു ആയത്താണ് ആയത്തുൽ കുർസി. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹത്തായ ആയത്തുൽ കുർസി ഓതി ആഖിറം രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.